Hi, hello everyone, assalamu alaikum. Welcome back to my YouTube channel. Appo guys, rendu divasathe kunnu travel vlog ellam kodiitte otta vlog aakiyadanu ketta. Appo video ellarum full aayittu kaanaya, kandittu ishtapettal endalum like kodi cheya. Appo ende munnathe video ellarum kandittundanu vicharikkune. Appo idha nammal KSRTC bus ilanu vannittundayathu. Appo nere vannittundayathu Kochiyilekkane. Appo idha nammal vannende പിറ്റേ ദിവസം തന്നെ രാവിലെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന് നമ്മളെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാനും വന്നിട്ടുണ്ടായത് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്കാണ് വന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ജംഗാർ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലെല്ലാം കയറുക അടിപൊളി എക്സ്പീരിയൻസ് അതെല്ലാം പറ്റി അങ്ങനെ വന്നതാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആയതിനും ഭയങ്കര റഷും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭയങ്കര ആൾക്കാരേനു നല്ല രസമുണ്ട് ഫുള്ള് ഒരു ആ ഒരു ചുറ്റുപാട് കാണാൻ വേണ്ടിയിട്ട് ഷിപ്പിലെല്ലാം ഇതെന്തോ കാർഗോ ഷിപ്പാന്ന് തോന്നുന്നത് ഫുള്ള് ലഗേജെല്ലാം കയറ്റുന്നതും ഇറക്കുന്നതെല്ലാം കാണുന്നുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര മഴക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേകതരം ഒരു ക്ലൈമറ്റായിട്ട് തോന്നുന്നത് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ വരാൻ അത്ര ലേറ്റായിട്ടൊന്നുമില്ല പക്ഷെ കാണുമ്പം ഭയങ്കരം ഇരുടാവാനായ ഒരു ഫീലേനു അപ്പോൾ ഭയങ്കര ആൾക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സംഭവത്തിൽ വണ്ടി അടക്കം കയറ്റി വെച്ചിട്ട് നമ്മൾ അക്കരെ കടക്കുന്ന പോലെ അങ്ങനെ പോക്കാന്ന് അപ്പോൾ ഇതാ ഷിപ്പെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഫുള്ള് വ്യൂ എല്ലാം ഇങ്ങനെ നോക്കി വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ ഇടക്ക് വണ്ടി കയറിയിരിക്കും പിന്നെയും വണ്ടി നിറങ്ങും അങ്ങനെയല്ലേനും കേട്ടോ അന്നത്തെ ആ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ നല്ല ഉണ്ടായിരുന്നു വണ്ടി കയറാനേ തോന്നിയില്ല അത്രയും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഈ ഒരു ബോട്ട് പോലത്തെ സംഭവം കണ്ട ജംഗാർ എന്നാന്ന് തോന്നുന്നു ഇതിനെ പറയാം അപ്പോൾ അതിൽ കണ്ട കുറേ വണ്ടിയെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ച പോലെ വെച്ചത് അങ്ങനെ വണ്ടിയെല്ലാം നിർത്തിയിട്ട് ഇങ്ങനെ വണ്ടി അടക്കം എല്ലാവരെയും അക്കരേക്ക് കൊണ്ടാക്കലാന്ന് കേട്ടോ പണി ഇതിന് ടിക്കറ്റെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കയറ്റി വെക്കലാണ് അപ്പോൾ ഇതാ വണ്ടി അവിടെ കയറ്റിയപ്പം തന്നെ നല്ല എക്സൈറ്റ്മെൻറ്റിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ല അപ്പം ഭയങ്കര കാറ്റും മഴയും ഇടിയും മിന്നും എല്ലാം വന്ന് അതുകൊണ്ട് തന്നെ അക്കരേക്ക് പോകുന്ന ആ ഒരു വ്യൂ ഒന്നും മര്യാദയ്ക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ അത്രയും ഭയങ്കര മഴയേനു അങ്ങനെ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊച്ചി തെരുവുകളിലൂടെ നമ്മളിങ്ങനെ പോക്കേനു കേട്ടോ അപ്പോൾ ഇതാ ഇതെല്ലാം കുറേ ഫിലിമെല്ലാം ഷൂട്ട് ചെയ്ത് പ്ലേസാന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോക്കാന്ന് അപ്പോൾ പോകുന്ന വഴിക്ക് വിചാരിച്ച് നല്ല മോമോസ് കഴിക്കാന്ന് അങ്ങനെ അടിപൊളി മോമോസ് കിട്ടുന്ന സ്പോട്ട് ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് നമ്മളെ കൊടുക്കൊണ്ടെന്നാണ് അപ്പോൾ ഇതാ അവിടെ ക്ലോസ് ചെയ്തിട്ട് വേറൊരു സ്പോട്ട് ഉണ്ട് എന്നും പറ്റി അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ആംബിയൻസ് തന്നെയാനും കേട്ടോ അപ്പോൾ നല്ല ആ ഒരു വൈബിൽ നല്ല മോമോസ് എല്ലാം കഴിക്കാൻ വേണ്ടി പറ്റി അപ്പോൾ മോമോസിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒട്ടും രക്ഷയില്ല അത്രയും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഒരു മോമോസ് കഴിച്ചത് അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റീംഡ് മോമോസും ഫ്രൈഡ് മോമോസും ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത് അപ്പോൾ ഫ്രൈഡ് മോമോസ് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ മൊയ്റ്റോ ജ്യൂസ് അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്നിട്ടുണ്ടായത് കൊച്ചി ലുലു മാളിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടാണ് ലുലു മാൾ കാണുന്നത് അപ്പോൾ അത്രയും വലിയ മാളാണെന്നെല്ലാം ഇപ്പോൾ കണ്ടപ്പോഴാണ് മാൾ എത്രത്തോളം വലുതാണെന്നെല്ലാം മനസ്സിലായത് അപ്പോൾ ഇതാ ഇങ്ങനെ യൂട്യൂബിലെല്ലാം കാണുമ്പം കൊച്ചി മാളിലെല്ലാം കുറേ സെലിബ്രിറ്റീസും അങ്ങനെ ഇങ്ങനെയെല്ലാം ഇങ്ങനെ അധികം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ അറിയുന്നേ ആരെയും കണ്ടിട്ടില്ല ഗൈസ് എനിക്കറിയുന്ന ഒരു പൂച്ചക്കുട്ടിനെ പോലും കണ്ടിട്ടില്ല അങ്ങനെ മാള് മൊത്തം കറങ്ങി കറങ്ങി നടന്ന് അങ്ങനെ ഉള്ളിലൊന്നും കയറ്റിട്ടില്ല കേട്ടോ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ കറങ്ങി എത്രത്തോളം ഉണ്ട് എന്നെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടേനും പിന്നെ മാളിലൊന്നും പിന്നെ ഇങ്ങനെ നടന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് വീഡിയോസെല്ലാം എടുത്ത് കുറച്ച് കണ്ടിട്ടെല്ലാം പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ മോക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആ മാളിലെത്തിയപ്പം തന്നെ കൈമരൊന്നും നിൽക്കുന്നേ ഉണ്ടായിട്ടില്ല ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിരുന്നേനു അങ്ങനെ ഇതാ നമ്മൾ ലുലുവിൻ്റെ സൈഡിലോട്ടെല്ലാം നടന്ന് കയറണോ വേണ്ടിയോ എന്നെല്ലാം തീരുമാനിച്ച് ലാസ്റ്റ് കയറിയിട്ടില്ല പിന്നെ ഇതാ തിരിച്ചു വരുന്ന വയ്ക്കാൻ കേട്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഈ ഒരു സംഭവം കണ്ടത് കാണുമ്പോൾ നല്ല രസമുണ്ട് ഇതെങ്ങനെ കഴിക്കാമെന്നും അറിയില്ല പിന്നെ ഇതാ അക്വേറിയത്തിൻ്റെ സെക്ഷനിലോട്ടെല്ലാം പോയി കുറച്ച് സമയം അവിടെയെല്ലാം നോക്കിയെന്ന് പിറ്റേന്ന് ഇതാ പിറ്റേന്ന് ഉച്ച വൈകുന്നേരം ആകാനാകുമ്പോൾ കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായത് വീട്ടിൽ നിന്ന് അപ്പോൾ ഇത് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ പള്ളിയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് ഇത് അവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെയേനു
മൊത്തത്തിൽ ഒരു കാം ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അപ്പം ഫുള്ള് പ്രാവല്യമായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ അതിനെല്ലാം ഇങ്ങനെ കാണുമ്പോൾ മൂക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇതാ പള്ളിയിലെല്ലാം കയറി നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ചായ സ്നാക്സ് എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇതാ നല്ല രസമുണ്ടായിട്ട് നല്ലൊരു വേറെ തന്നെ ഒരു ആംബിയൻസ് എല്ലാം ആയിട്ടുള്ള ഒരു കുഞ്ഞു തട്ടുകട സ്റ്റൈലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗോപി മഞ്ചൂരിയൻ ഓർഡർ ചെയ്ത് അത് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും വേണ്ട എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോയി. അപ്പോൾ പല ടൈപ്പ് സ്നാക്സ് എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്നാക്സിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മൾ തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ അത്ര വലിയ വെറൈറ്റി സ്നാക്സ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എന്ത് വാങ്ങണമെന്ന് കുറേ ടൈം ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു കോൾഡ് ബൂസ്റ്റ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റോളും മോമോസ് അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തലേന്ന് തന്നെ നല്ല ടേസ്റ്റുള്ള മോമോസ് കഴിച്ചുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു മോമോസ് തീരെ ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കോൾഡ് ബൂസ്റ്റ് ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഞാൻ കോൾഡ് ബൂസ്റ്റിൻ്റെ ഫാൻ ആയിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എവിടെയാണ് പോകേണ്ടതെന്നുള്ള ഒന്നും തിരിയാണ്ട് തന്നെ അങ്ങനെ നേരെ പോയിട്ടുണ്ടായത് ഒരു ക്രിസ്ത്യൻ ചർച്ചിലേക്കാണ്. അപ്പോൾ ഇതാ ഈ ഒരു ചർച്ച് കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ട് കേട്ടോ എന്തെല്ലോ പ്രത്യേകതയെല്ലാം ഉള്ള ഒരു ചർച്ചാണെന്ന്. പേരൊന്നും ഓർമ്മയില്ല, മറന്നുപോയി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പരന്ന് കിടക്കുന്ന ഒരു ചർച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പില്ലറിൻ്റെ മേലെയും കണ്ടാൽ ഇതെല്ലാം ഓരോ സ്റ്റോറിയാണെന്ന് തോന്നുന്നത്. മൊത്തത്തിൽ കൂട്ടി വായിച്ചാൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാകും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുകയെന്നറിയില്ല, ഇവിടെ എത്തുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ചെറിയ രീതിയിൽ ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങനെ പുറത്തേക്കെല്ലാം ഇറങ്ങി ഇങ്ങനെ മൊത്തത്തിലൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ കയറണം എന്നാലും വിചാരിച്ചിട്ടിന് വന്നത്. അപ്പോൾ മഴ പെയ്യാനായതുകൊണ്ട് തന്നെ അങ്ങനെ കയറാൻ നിന്നിട്ടില്ല. അപ്പോൾ ചുറ്റുപാടും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കായലും കുളവും തോടും അരുവിയും എല്ലാം ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായത് ഒരു കുഞ്ഞ് ഹാർബറാന്ന് തോന്നുന്നത്, കൊച്ചി ഹാർബറാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടേക്കാണ്. അപ്പോൾ ഇവിടെ ബോട്ടിലെല്ലാം മീനെല്ലാം ഇറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈം ഇതിനെ പറ്റിയിട്ടും എന്തെല്ലോ സ്റ്റോറി എല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറേ ലാഗായതുകൊണ്ട് തന്നെ ഒന്നും ഓർമ്മയില്ല. പോയ സ്ഥലത്തിൻ്റെ പേരടക്കം എല്ലാം മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കേട്ടോ നമ്മൾ മാക്സിമം കവർ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ അതെല്ലാം ഗൂഗിളെല്ലാം നോക്കി തപ്പി കണ്ടുപിടിക്കേണ്ട മടി കൊണ്ടാണ് കേട്ടോ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാത്തത്. അപ്പോൾ വീഡിയോ അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ലാഗായിക്കൊണ്ടിരിക്കുന്നത് എഡിറ്റ് ചെയ്യാനും ഇടാനും വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ എല്ലാം പോയി പോയ പോലെയുണ്ട്. ഇനിയിപ്പം എല്ലാം വീണ്ടെടുക്കണം ഗൈസ്. എപ്പോൾ ഞാനിങ്ങനെ കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നെല്ലാം പറയുന്നില്ലാണ്ട് ഇടാൻ പറ്റുന്നില്ല. ഇനി എന്തായാലും ഇടാൻ വേണ്ടി നോക്കണം. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നോറ് പ്ലീസ്. ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം. ഞാൻ കമൻറ്റ് ബോക്സ് ഓണാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ എല്ലാവരും കമൻറ്റും കൂടി ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൊടുത്താൽ ഞാൻ വീഡിയോസ് ഇടുന്ന ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസ് എല്ലാം എടുത്ത് ഇപ്പോൾ എല്ലാം മഴ പെയ്യുന്നുണ്ടായിരുന്നേനും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കടലെല്ലാം വാങ്ങി ഇങ്ങനെ കാറും തന്നെ സ്ഥലങ്ങളെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊച്ചി ചുറ്റലാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് ഉച്ച ആ ഒരു ടൈമേനു. അപ്പോൾ അവിടെ എത്താൻ രാത്രിയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിലിറങ്ങി പിന്നെ അങ്ങനെ രണ്ട് ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ കുറച്ച് നല്ല അടിപൊളി സ്നാക്സ് എല്ലാം കിട്ടുന്ന കടയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പഫ് കിയും കിയങ്ങ് വറുത്തതും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ കയറിയതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് കുറച്ച് മാഗി എല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ നാട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ ഇതാ മൂന്നാല് ബസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണൂരിലേക്ക്. അപ്പോൾ എല്ലാ ബസ്സിലും കയറിയിട്ട് ഏറ്റവും അടിപൊളി സീറ്റെല്ലാം ഏതാ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ബസ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഗൈസ് നമ്മൾ നാട്ടിലേക്ക് പോകാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.